നമസ്കാരം സുഹൃത്തുക്കളെ. ഇപ്പോൾ പാതിരാത്രിയായി. ഞാൻ ബെന്നി ജോസഫ്, ജനപക്ഷം. കേരളത്തിലെ മൊത്തം ജനങ്ങൾക്ക് നട്ടലിലുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടാണ് നിപുൺ ചെറിയാൻ എന്ന് പറഞ്ഞ V4 നായകൻ, V4 കൊച്ചിയുടെ, V4 കേരളയുടെ നായകനായ നിപുൺ ചെറിയാനെ എറണാകുളത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ സ്ഥലത്തില്ല. എൻ്റെ സുഹൃത്തുക്കളും നിപുൺ ചെറിയാൻ്റെ ഭാര്യയുമാണ് എന്നെ വിളിച്ചത്. നിപുൺ ചെറിയാൻ അറസ്റ്റ് വരിച്ചത് ബോംബ് വച്ചിട്ടോ എന്തെങ്കിലും കള്ളത്തരം ചെയ്തിട്ടോ അഴിമതി നടത്തിയിട്ടോ അല്ല നമ്മുടെ നിപുൺ ചെറിയാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. നിപുൺ ചെറിയാൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ കൊച്ചിയിലെയും കേരളത്തിലെയും മുഴുവൻ മലയാളികൾക്ക് വേണ്ടിയാണ് വൈറ്റ്ല ഫ്ലൈഓവർ, വൈറ്റ്ല മേൽപ്പാലം പണി പൂർത്തിയായി ലോഡ് ടെസ്റ്റും കഴിഞ്ഞിട്ട് ആഴ്ചകളായി അത് തുറക്കാതെ, പണി തീർന്നിട്ട് ഏകദേശം 3 മാസം കഴിഞ്ഞു, ലോഡ് ടെസ്റ്റ് കഴിയാതെ അത് കഴിഞ്ഞിട്ട് 1 ആഴ്ചയായി. നിപുൺ ചെറിയാനെ നിപുൺ ചെറിയാൻ്റെ ഫ്ളാറ്റിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇത് ഭരണകൂടത്തിൻ്റെ, ഭരിക്കുന്ന പാർട്ടിയുടെ തന്റേടമാണ്. എന്തുകൊണ്ട് കൊച്ചിയിൽ ഇത്രയധികം ജനങ്ങൾ ശ്വാസം പൊട്ടി, ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ച്, വൈറ്റിലയിൽ ഗതാഗത കുരുക്കും ആംബുലൻസിൽ പോകുന്നവരും എയർപോർട്ടിൽ പോകുന്നവരൊക്കെ കഷ്ടപ്പെട്ടിട്ടും എന്തുകൊണ്ട് പണി തീർന്ന പാലം? ഈ വൈറ്റില പാലം ആരുടെയും അച്ചി വീട്ടിലെ തുകയല്ല, കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും നമ്മൾ നികുതി കൊടുത്ത പണത്തിൻ്റെ, ആ പണം കൊണ്ടാണ് ഈ പാലം പണിതിരിക്കുന്നത്. ഇനി ടോളും എന്തൊക്കെ വരുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഞാൻ മനസ്സിലാക്കിയത് നിപുൺ ചെറിയാൻ ആണെന്ന് പറയണേ എനിക്ക് കൃത്യമായിട്ട് അറിവ് കിട്ടിയിട്ടില്ല. ഇനി ആണെങ്കിൽ നിപുൺ ചെറിയാനാണ് അവിടുത്തെ ബാരിക്കോഡ് മാറ്റിക്കൊടുത്ത് വണ്ടി വിട്ടിരുത്തെങ്കിൽ നിപുൺ ചെറിയാൻ മാത്രമായിരിക്കില്ല, V4 ഒത്തിരി പ്രവർത്തകരുണ്ട്. V4 എല്ലാ പ്രവർത്തകരോടും ഞാൻ പറയുകയാണ്, V4 എല്ലാ അണികളോടും, V4 സ്നേഹിക്കുന്ന, ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന, സ്വാതന്ത്ര്യത്തെ വിശ്വസിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ്, നിപുൺ ചെറിയാനെ ഒറ്റപ്പെടുത്തരുത്. നിപുൺ ചെറിയാൻ ഒറ്റപ്പെട്ടാൽ ഇനി കേരളത്തിൽ നടക്കാൻ പോകുന്നത് പോലീസ് രാജ്യമായിരിക്കും, ഗുണ്ടാ വിളയാട്ടമായിരിക്കും. ഒരിക്കൽ കൂടി പറയുകയാണ്, നിപുൺ ചെറിയാനെ ഒറ്റപ്പെടുത്തിയാൽ, നിപുൺ ചെറിയാൻ കൊച്ചിയിലെയും കേരളത്തിലെ മുഴുവൻ വാഹനങ്ങളും വാഹന ഉടമകളും ഡ്രൈവർമാരും ഈ ഗതാഗത കുരുക്കിൽ പെട്ട എല്ലാ യാത്രക്കാർക്കും വേണ്ടിയാണ് രാജ്യസ്നേഹിയായ ഗാന്ധിജിയുടെ മാർഗം സ്വീകരിച്ച് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ റോഡ് തുറന്നു കൊടുത്തത്. നിപുൺ ചെറിയാൻ ഒരിക്കലും ഒരു ക്രിമിനൽ അല്ല, അതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. നിപുൺ ചെറിയാൻ വൈറ്റില പാലം ഉദ്ഘാടനം ചെയ്യാൻ എന്തുകൊണ്ടും യോഗ്യനാണ്, മറ്റു പലരെക്കാളും. കുറെ പേര് വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ ജനാധിപത്യം നിൽക്കുമെന്ന് വിശ്വാസമുള്ള ചില അണികൾ സ്വന്തം നേതാക്കന്മാർ ചെയ്യുന്ന എന്ത് ചെറ്റത്തരത്തിനെയും താങ്ങി നിർത്തുന്നത് ഇവിടുത്തെ ബിസിനസ് മാഫിയകളാണ്, സ്വർണ്ണക്കള്ളക്കടത്തുകാരാണ്, അഴിമതി നടത്തുന്ന, നികുതി വെട്ടിക്കുന്ന, കള്ളനോട്ടടിക്കുന്ന, മയക്കുമരുന്നും പാറമടയും ഭൂമി കൈയേറ്റവും ചെയ്യുന്ന കൊള്ളക്കാരാണ് ഇന്നത്തെ ജനാധിപത്യവും ഇന്ത്യൻ ഭരണകൂടത്തെയും കൊണ്ടുപോകുന്നത്. ഇനി ഒരു ഗാന്ധിജി ഇവിടെ ഉണ്ടാവൂല, ഇനി ഒരു നിപുൺ ചെറിയാനെ പോലെ പാവപ്പെട്ടവനെ ഉണ്ടാവുള്ളൂ. കൊച്ചിയിലെ മുഴുവൻ ജനങ്ങളും കേരളത്തിലെ മുഴുവൻ മലയാളികളും ഇന്ത്യയിലെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും വിശ്വാസികൾ നിപുൺ ചെറിയാനെ ഒറ്റപ്പെടുത്തരുതെന്ന് അപേക്ഷിക്കുകയാണ്. നിപുൺ ചെറിയാൻ തോറ്റാൽ തലമുറയാണ് തോക്കാൻ പോകുന്നത്, ജനാധിപത്യമാണ് നശിക്കാൻ പോകുന്നത്. V4 നായകൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സത്യസന്ധനായ നേതാവാണ് നിപുൺ ചെറിയാൻ. നാളത്തെ കാര്യം എനിക്കറിയില്ല. ഈ നിമിഷം വരെ ഒരഴിമതിയും ചെയ്യാതെ സുതാര്യതയോടെ ജനങ്ങൾക്ക് വേണ്ടി നീതിയോടെ, നീതിപൂർവം, സത്യസന്ധമായി പെരുമാറുന്ന നിപുൺ ചെറിയാൻ വൈറ്റില പാലം തുറന്നു കൊടുത്തതിന്, ഉദ്ഘാടനം ചെയ്തതല്ല തുറന്നു കൊടുത്തതിന്, തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. നിപുൺ ചെറിയാൻ ഈസ് അറസ്റ്റഡ്. ഈസ് എ സേവിയർ ഓഫ് കൊച്ചിൻ, ഈസ് എ സേവിയർ ഓഫ് ഡെമോക്രസി. ജനാധിപത്യത്തിൻ്റെ രക്ഷകനാണ് നമ്മുടെ നിപുൺ ചെറിയാൻ.
നമ്മൾ ഇന്ന് കാണുന്ന പല എം എൽ എമാരെക്കാട്ടിലും എം പിമാരെക്കാട്ടിലും മന്ത്രിമാരെക്കാട്ടിലും യോഗ്യനാണ് നിപുൺ ചെറിയാൻ. നിപുൺ ചെറിയാൻ തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, എറണാകുളത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വൈറ്റിലയിൽ അത്രയധികം വാഹനങ്ങൾ തിങ്ങിയപ്പോഴാണ് അവരത് തുറന്നു കൊടുത്തിരിക്കുന്നത്. ഇതൊരു ക്രിമിനൽ ഒഫൻസ് അല്ല. V4 എല്ലാ പ്രവർത്തകർക്കും ഞാൻ ധൈര്യം പകരുന്നു. നിങ്ങൾ അക്രമാസക്തരാവരുത്, നിങ്ങൾ ആയുധങ്ങൾ എടുക്കരുത്. ഗാന്ധിജി പഠിപ്പിച്ച സമാധാനപരമായ നിയമപരമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, നമുക്ക് ഒത്തൊരുമിച്ച് ശബ്ദമുയർത്താം. ഒരിക്കലും അക്രമാസക്തരാവരുത്. പോലീസ് സ്റ്റേഷന്റെ അവിടെ പോകുമ്പോൾ ഇത്തിരി നീങ്ങി നിൽക്കണം, കാരണം ഈ പാർട്ടിക്കാർ തന്നെ ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കല്ലെറിഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അക്രമാസക്തരാവരുത്, നിങ്ങൾ ഒരിക്കലും നിയമം കയ്യിലെടുക്കരുത്. പക്ഷേ പാലം തുറന്നു കൊടുത്തത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, സാധാരണക്കാർക്ക് വേണ്ടിയാണ്, സാധാരണ യാത്രക്കാർക്ക് വേണ്ടിയാണ്. നിപുൺ ചെറിയാനെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന തെറ്റായ ഒരു സന്ദേശമാണ്, ജനാധിപത്യത്തിനോടുള്ള വെല്ലുവിളിയാണ്. സ്വാതന്ത്ര്യത്തിൽ പോലീസിൻ്റെ യൂണിഫോം പോലീസ് രാജ്യം നടത്താൻ പാടില്ല. എന്തൊക്കെ സെക്ഷൻ ഇട്ടെന്ന് V4 പ്രവർത്തകരും പത്രമാധ്യമങ്ങളും നിപുണിൻ്റെ കുടുംബവും ഭാര്യയും എല്ലാവരും നിപുണിൻ്റെ അഭിഭാഷകനും എന്തൊക്കെ സെക്ഷനാണ് ഇട്ടേക്കണമെന്ന് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അറിയണം. രണ്ടു പേര് ജാമ്യം എടുക്കേണ്ട കേസായിരിക്കും, അതിലൊരാൾ ഞാനായിരിക്കും. ഞാൻ ജാമ്യം എടുക്കാൻ തയ്യാറാണ്. ഞാൻ നാളെ വൈകുന്നേരം അവിടെ എത്തുള്ളൂ, ഞാൻ സ്ഥലത്തുണ്ടായില്ല. ഏതായാലും വൈറ്റില പാലം തുറന്നു കൊടുത്ത നിപുൺ ചെറിയാന് എൻ്റെ അഭിവാദ്യങ്ങൾ, എൻ്റെ പൂർണ്ണ പിന്തുണ. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഞാൻ നിപുൺ ചെറിയാൻ്റെ ഒപ്പമായിരിക്കും. നിപുൺ ചെറിയാൻ കൊച്ചിയിലെ മിണ്ടാണ്ടിരുന്ന് വായ പൊത്തിയ അടിമകൾക്ക് വേണ്ടിയാണ് നിപുൺ ചെറിയാൻ ഈ വൈറ്റില പാലം, വൈറ്റിലയിലെ ഗതാഗത കുരുക്കിന് ഒരു ആശ്വാസമേകാൻ പണി പൂർത്തിയായിട്ടും തുറന്നു കെടുക്കാതെ രാജാക്കന്മാർ ഭരിക്കുന്ന നാട്ടിലെ പോലെ അടിമകളെ പോലെ നമ്മളെ കാണുന്ന അവർക്കുള്ള ചുട്ട മറുപടിയാണ്. ഇതല്ല ജനാധിപത്യം, ഇത് പക്ക ഗുണ്ടായിസമാണ്. അതുകൊണ്ട് നിപുൺ ചെറിയാന് നന്മയുള്ളവർ, സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും സ്നേഹിക്കുന്നവർ, നമ്മുടെ മക്കൾ തലമുറ ഇവിടെ നന്നായി ജീവിക്കുവാൻ പച്ചക്ക് പറയുകയാണ്, നിപുൺ ചെറിയാനെ ഒറ്റപ്പെടുത്തരുത്. നിപുൺ ചെറിയാൻ തീർച്ചയായും സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്ന ഒരു നേതാവാണ്. V4 ഇവിടെ പലതും നന്മ വഴികൾ കാണിച്ചു തരും. പച്ചക്ക് പറയുകയാണ്, ഉണരൂ യുവാക്കളെ, വിദ്യാർത്ഥികളെ, ഇനിയും മറ്റൊരു നിപുൺ ചെറിയാനുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനേകായിരം നിപുൺ ചെറിയാനുണ്ടാവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിപുൺ ചെറിയാൻ ഇസ് അറസ്റ്റഡ് ഫോർ വാട്ട്? ഐ ഡോണ്ട് നോ. V4 നേതാവ്, V4 ലീഡർ നിപുൺ ചെറിയാൻ ഇസ് അറസ്റ്റഡ് ഫോർ വാട്ട്? ഐ ഡോണ്ട് നോ. നോബഡി നോസ്. അദ്ദേഹം ഒരു ക്രിമിനൽ ഒഫൻസ് ചെയ്തിട്ടില്ല. എന്നാൽ അനേകായിരം യാത്രക്കാർക്കും വാഹന ഉടമകൾക്കും വാഹന ഡ്രൈവർമാർക്കും ചെയ്ത സേവനത്തിന് ഞാൻ നിപുൺ ചെറിയാൻ്റെ പാദം തൊട്ട് നമസ്കരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും ധൈര്യമുണ്ടാവട്ടെ, അഭിമാനമുണ്ടാവട്ടെ. അങ്ങനെ തന്തക്ക് പറഞ്ഞ പുതിയ പുതിയ നിപുൺ ചെറിയാന്മാർ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പച്ചക്ക് പറയുകയാണ്. നാളെ നമ്മുടെ വീടിൻ്റെ മുമ്പിലും ഈ ഗുണ്ട പരിപാടികളും പോലീസ് രാജ്യവും ഉണ്ടാവാതിരിക്കാൻ നീതി നടപ്പാവണം. പ്ലീസ് ഡു ജസ്റ്റിസ്. ജസ്റ്റിസ് വിൽ ഗീവ് ഹാപ്പിനെസ്. നീതി നടപ്പാക്കാത്തടുത്ത് അക്രമം വരും. സോ പ്ലീസ് ഡു ജസ്റ്റിസ്. യങ്സ്റ്റേഴ്സ്, വേക്കപ്പ്. ജയ് ഹിന്ദ്.